ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കാനുണ്ട്. പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അപ്ഡേറ്റ്. അതുകൊണ്ട് അവർക്കെല്ലാമായിട്ട് അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിൻ്റെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ആയിട്ടുള്ള ഒരു വിവരവും ഇതുകൂടാതെ തന്നെ ധാരാളം മറ്റ് ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളും ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിന് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. സിനിമകളൊക്കെ അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും ലാഘടിപ്പിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. ആദ്യമായി പറയേണ്ടത് ദളപതി വിജയ് നാഗനായി വരുന്ന 65-ാമത്തെ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസാകാൻ പോവുകയാണ്. നെൽസൺ ദിലീപ് കുമാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തലപതി 65-ൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ജൂൺ 21 വൈകിട്ട് 6 റിലീസാകുന്നതായിരിക്കും. തലപതി വിജയുടെ ബർത്ത്ഡേയോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസാകുന്നത്. എന്തായാലും എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ് ദളപതി 65-ൻ്റേത്. അടുത്തായിട്ട് പറയേണ്ടത് ദേവ് എന്ന് പറയുന്ന കാർത്തിക്, രാഹുൽ പ്രീത് തുടങ്ങിയ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷൻ ഇപ്പോൾ ടെലിവിഷൻ പ്രീമിയറായിട്ട് വരാൻ പോവുകയാണ്. ജൂൺ 21 തിങ്കളാഴ്ച 1 ഈ ചിത്രം അമൃത TVയിൽ ടെലിവിഷൻ പ്രീമിയറായിട്ട് വരുന്നതാണ്. പലരും ഈ ചിത്രത്തിനെ മലയാളം ഡബ്ഡ് വെർഷന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവർക്കെല്ലാമായിട്ട് വേണ്ടിയാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് അൻപേശുവം എന്ന് പറയുന്ന കമലഹാസൻ, മാധവൻ തുടങ്ങിയ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൻ്റെയും മലയാളം ഡബ്ഡ് വെർഷൻ ഇപ്പോൾ വരാൻ പോവുകയാണ് ടെലിവിഷൻ പ്രീമിയറായി. ജൂൺ 24 വ്യാഴാഴ്ച 1 ഈ ചിത്രം അമൃത TVയിൽ വരാൻ പോകുന്നത്. അടുത്തതായി എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ആണും പെണ്ണും എന്നുള്ളത്. പാർവതി, ആസിഫ് അലി, ഇന്ദ്രജിത്ത്, ജോജു ജോർജ് തുടങ്ങിയവരെല്ലാം മുഖ്യ കഥാപാത്രമായെത്തുന്ന ഒരു ആന്തോളജി ചിത്രമാണ് ആണും പെണ്ണും എന്നുള്ളത്. ഇപ്പോൾ ഈ ചിത്രത്തിന് ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റ് ആണ് നൽകാനായിട്ട് പോകുന്നത്. ജൂൺ 25 വെള്ളിയാഴ്ച 7 ഈ ചിത്രം ഏഷ്യനെറ്റിൽ വരുന്നത്. നേരത്തെ തന്നെ നമ്മൾ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഡേറ്റ് കൺഫേം ആക്കിയതുകൊണ്ട് മാത്രമാണ് ഒന്നുകൂടി പറഞ്ഞത്. ഇതുവരെ ഈ ചിത്രത്തിന് ഡിജിറ്റൽ അവകാശം ആരും സ്വന്തമാക്കിയിട്ടില്ല. അങ്ങനെ സ്വന്തമാക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് പങ്കുവയ്ക്കാം. അതിൻ്റെ ഡിജിറ്റൽ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടിയാൽ തന്നെ നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ വീഡിയോയിലും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ റിലീസിനെ പറ്റി. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞത്. ഇതുവരെ ആരും ഡിജിറ്റൽ റിലീസ് സ്വന്തമാക്കിയിട്ടില്ല. അടുത്തതായി പറയാനുള്ളത് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ 2 സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രോഡാഡി എന്നുള്ളത്. ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ആൻ്റണി പെരുമ്പാവൂരാണ്, ആസ്ട്രവാ സിനിമാസിൻ്റെ ബാനർ. കൂടാതെ ഈ ചിത്രത്തിന് മുഖ്യ കഥാപാത്രമായി വരാൻ പോകുന്നത് മോഹൻലാൽ, പൃഥ്വിരാജ്, കല്യാണി പ്രിയദർശൻ, കൂടാതെ മീന, മുരളി ഗോപി, സൗബിൻ, അങ്ങനെ ധാരാളം വലിയൊരു താരനിര തന്നെ ഈ ബ്രോഡാഡി എന്ന് പറയുന്ന ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഉടൻ തന്നെ ഈ ചിത്രത്തിന് ഷൂട്ടിങ്ങൊക്കെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വളരെ ഒരു കൊച്ചു ചിത്രം, ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചിത്രമായിരിക്കും ബ്രോഡാഡി എന്ന് ഇപ്പോൾ പൃഥ്വിരാജ് കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് പറയേണ്ടത് ചിന്നദാന നീ കോസം എന്ന് പറയുന്ന തെലുങ്ക് ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷൻ വരാനായിട്ട് പോവുകയാണ്. മലയാള ചിത്രത്തിൻ്റെ പേര് വെള്ളാരം കണ്ണുള്ള രാജകുമാരി എന്നാണ്. നിതിൻ, മിഷ്തി തുടങ്ങിയവർ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ഈ ചിത്രം ജൂൺ 26 ശനിയാഴ്ച 12 സീകേരളത്തിൽ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിനായി. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചിത്രം. കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു റൊമാൻസ് കോമഡി ചിത്രം തന്നെയാണ് വെള്ളാരം കണ്ണുള്ള രാജകുമാരി. അടുത്തായിട്ട് പറയേണ്ടത് ജയൻരവി, നീതു ചന്ദ്ര തുടങ്ങിയ മുഖ്യ കഥാപാത്രമായി എത്തിയിട്ടുള്ള ആദി ഭഗവാൻ എന്ന ചിത്രത്തിൻ്റെയും മലയാളം ഡബ്ഡ് വെർഷൻ വരാനായിട്ട് പോവുകയാണ്. തമിഴിൽ റിലീസായിട്ടുള്ളൊരു ചിത്രമാണിത്. ജൂൺ 25 വെള്ളിയാഴ്ച 7 ഈ ചിത്രം അമൃത TVയിൽ വരുന്നതായിരിക്കും. അടുത്തായിട്ട് മലയാളത്തിൽ നിന്നും കുറേ അധികം നാളായിട്ട് ടെലിവിഷൻ പ്രീമിയർ ആകാതിരുന്നൊരു ചിത്രമായിരുന്നു വിജയബാബു, പാർവതി നായർ തുടങ്ങിയ മുഖ്യ കഥാപാത്രമായി എത്തിയിട്ടുള്ള ഓവർടേക്ക് എന്നുള്ളത്. 2017 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ചിത്രത്തിന് ടെലിവിഷൻ അവകാശം അമൃത TV സ്വന്തമാക്കിയിട്ടുണ്ട്. ജൂൺ 27 ഞായറാഴ്ച 6:30 ഈ ചിത്രം അമൃത TVയിൽ വരുന്നതായിരിക്കും. അടുത്തായിട്ട് നിതിൻ, മേഘ, ആകാശ് തുടങ്ങിയവർ മുഖ്യ കഥാപാത്രമായി എത്തി തെലുങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചൽ മോഹൻ രംഗ എന്ന ചിത്രത്തിൻ്റെയും മലയാളം ഡബ്ഡ് വെർഷൻ ഇപ്പോൾ സീക്കേരളത്തിൽ വരാൻ പോവുകയാണ്. ഈ ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷനിൽ പേരിട്ടിട്ടുള്ള നിന്നോട് ഇഷ്ടം കൂടാനെന്നാണ്. ജൂൺ 27 ഞായറാഴ്ച 11 ഈ ചിത്രം സീകേരളത്തിൽ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് പറയേണ്ടത് പഞ്ചതന്ത്രം എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. 2002 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. കമൽ, ജയറാം, സിമ്രൻ, രമ്യ തുടങ്ങി ധാരാളം താരനിര വന്നിട്ടുള്ള ഒരു ചിത്രം തന്നെയാണിതും. ഒരു കോമഡി വിഭാഗത്തിൽ പെടുന്ന വളരെ മികച്ച ചിത്രം തന്നെയാണ് പഞ്ചതന്ത്രം എന്നുള്ളത്. ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷൻ സി കേരളത്തിൽ പ്രീമിയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതുവരെ ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. ഉടൻ തന്നെ 1-2 തന്നെ പഞ്ചതന്ത്രം എന്ന ചിത്രം സി കേരളത്തിൽ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരു ഡയറക്റ്റ് ഒ ടി റിലീസാണ്. കോൾഡ് കേസ് എന്ന് പറയുന്ന പൃഥ്വിരാജ് മുഖ്യ കഥാപാത്രമായി എത്തുന്ന ചിത്രം ഒരു ഡയറക്റ്റ് ഒ ടി റിലീസാണ്. നേരത്തെ തന്നെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ആമസോൺ പ്രൈം വീഡിയോസിൽ വരാനുള്ള ഡേറ്റ് ജൂൺ 30 ഈ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിൽ പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ഇപ്പോൾ
കൺഫേം ആക്കിയിട്ടുണ്ട്. ആൻ്റോ ജോസഫാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗത്തു നിന്നും ഒരു ടീസർ ഈ വരുന്ന ആഴ്ച തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഈ വരുന്ന 24-ാം തീയതി 23-ാം തീയതി ഒക്കെ ആയിട്ട് തന്നെ ഈ ചിത്രത്തിൻ്റെ ഒരു ടീസർ ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു മികച്ച ത്രില്ലർ ചിത്രമായിട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അടുത്തായിട്ട് പറയേണ്ടത് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് അനുഗ്രഹീതൻ ആൻ്റണി എന്നുള്ളത്. സണ്ണി വെയിൻ, ഗൗരി, സുരാജ് ബഞ്ഞാറമൂട് തുടങ്ങിയ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ഈ ചിത്രത്തിൻ്റെ ടെലിവിഷൻ പ്രീമിയറിനായും അല്ലെങ്കിൽ OTT റിലീസിനായും ധാരാളം ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കൺഫേമായി നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം ഇതിൻ്റെ സാലറി അവകാശത്തെക്കുറിച്ചാണ്. അനുഗ്രഹീതൻ ആൻ്റണി എന്ന ചിത്രത്തിൻ്റെ സാലറി അവകാശം ഇപ്പോൾ മഴൽ മനോരമ സ്വന്തമാക്കിയിട്ടുണ്ട്. മഴൽ മനോരമ സ്വന്തമാക്കിയ കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ ഇനി യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. മഴ മനോരമ ഈ ചിത്രത്തിൻ്റെ സാധ്യത അവകാശം സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഈ ചിത്രത്തിൻ്റെ OTT അല്ലെങ്കിൽ സ്ട്രീമിംഗ് അവകാശം മനോരമ മാക്സിന് ലഭിക്കുന്നതാണ്. മഴൽ മനോരമയുടെ കയ്യിൽ അധികം ചിത്രങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അനുഗ്രഹീതൻ ആൻ്റണി എന്ന ചിത്രം ഓണത്തിനായിരിക്കും ടെലിവിഷൻ പ്രീമിയറായിട്ട് മഴൽ മനോരമയിൽ വരാൻ സാധ്യതയുള്ളത്. ആ സമയത്ത് തന്നെ ആയിരിക്കും ഈ ചിത്രം മനോരമ മാക്സിലും വരാൻ പോകുന്നത്. അതിന് മുമ്പേ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ചിത്രം മനോരമ മാക്സിൽ വരുമെന്ന്. എന്നാൽ ഈ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ ആയി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അണിയർ പ്രവർത്തകർ പങ്കുവെക്കുന്നതായിരിക്കും. നമ്മൾ അണിയർ പ്രവർത്തകരുമായി ചോദിച്ചപ്പോൾ അവരും പറയുന്നത് അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും പങ്കുവെക്കാൻ സാധിക്കുമെന്നാണ്. ഇതുവരെ ഒന്നും കൺഫേം ആക്കിയിട്ടില്ല. ആമസോൺ പ്രൈം വീഡിയോസുമായി ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടിയും എത്രത്തോളം ആമസോൺ പ്രൈം വീഡിയോസിൽ ഈ ചിത്രം വരുമെന്ന് അറിയിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും പ്രതീക്ഷിക്കാം ആമസോൺ പ്രൈം വീഡിയോസിൽ ഉടൻ തന്നെ ഈ ചിത്രം വരുമെന്ന്. അങ്ങനെ ആമസോൺ പ്രൈം വീഡിയോസ് ഈ ചിത്രം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ ജൂൺ മാസം തന്നെ ഇതിൻ്റെ ഒരു റിലീസ് പ്രതീക്ഷിക്കാൻ സാധിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിലീസായിരിക്കും ഈ ചിത്രം വരാനുള്ള സാധ്യത. അല്ലാതെ പ്രതീക്ഷിച്ച് ഇരിക്കാൻ സാധിക്കില്ല എന്നായിരിക്കും ഈ ചിത്രം വരുന്നതെന്നുള്ളത്. എങ്കിൽ കൂടിയും ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി കഴിഞ്ഞാൽ ജൂൺ മാസം തന്നെ ഈ ചിത്രം റിലീസിനായിട്ട് എത്തിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ തന്നെ കുറച്ച് കൊച്ചു OTT പ്ലാറ്റ്ഫോമുകളും ഇതിൻ്റെ റിലീസിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട്. സൈനാപ്ലൈ തുടങ്ങി മലയാളത്തിൽ നിന്നുള്ള കുറച്ച് OTT പ്ലാറ്റ്ഫോമുകളും ഇതിൻ്റെ റൈറ്റ്സിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട്. അതൊന്നും ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ലെന്നാണ് അവരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുള്ള ഏക വിവരം ഇതിൻ്റെ സാലറി അവകാശം മഴ മനോരമ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും കൂടാതെ ഇതിൻ്റെ ഡിജിറ്റൽ അവകാശം മനോരമ മാക്സിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുമാണ്. ഇതുകൂടാതെ തന്നെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായി ഉടനടി തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനടി വരാം. ഓക്കെ, ബൈ.